ഇസ്രായേൽ പലസ്തീൻ സംഘർഷഭൂമിയിൽ നിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം എടപ്പറ്റ സ്വദേശി ശിശിര. ഇസ്രായേലിൽ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്ന ശിശിര യുദ്ധം ആരംഭിച്ചതിനെ തുടർന്നാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. യുദ്ധഭൂമിയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി വീടണയാനായതിന്റെ സന്തോഷത്തിലാണ് എടപ്പറ്റ സ്വദേശിനി ശിശിര. പാതിരിക്കോട് മാമ്പ്രംകുന്നത്ത് ശിവശങ്കര സ്മിത ദമ്പതികളുടെ മൂന്ന് പെൺമക്കളിൽ മൂത്തവളാണ് ശിശിര. രസതന്ത്രത്തിൽ PhD എടുക്കുന്നതിനായി ഒന്നര വർഷം മുൻപ് ഇസ്രായേലിലേക്ക് പോയ ശിശിര ബിർഷേവ നഗേവിലെ ബിൻഗൂറിയോൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുദ്ധത്തിന്റെ ഭീകരത ശിശിരയും സഹപാഠികളെയും ഭയപ്പാടിലാക്കിയത്. തുടർച്ചയായ 4 മണിക്കൂറോളം മിസൈൽ ആക്രമണം ഉണ്ടായതോടെ ഷെൽട്ടറുകളിലാണ് ഇവർ കഴിഞ്ഞുകൂടിയിരുന്നത്. കൂടുതൽ ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് സ്ഥിതി മാറുമെന്നതിനാലാണ് നാട്ടിലേക്ക് തിരിച്ചതെന്ന് ശിശിര പറഞ്ഞു. മിസൈൽ ആക്രമണം ഉണ്ടായത് ഞങ്ങളുടെ സ്ഥലത്തായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 മണിക്കൂറോളം മിസൈൽ അറ്റാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും ഷെൽട്ടറുകളിലായിരുന്നു. ഇനി ചിലപ്പോ അവിടെ യുദ്ധ അന്തരീക്ഷം കൂടുകയും അവിടെ ഒരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോ പെട്ടെന്ന് ഒരാവശ്യം വന്ന് വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോ ആ ഒരു സംഭവം നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോടും പിന്നെ കേരള ഗവൺമെന്റിന്റെ നോർക്കയില് അവര് നമ്മളെ വളരെ എല്ലാ വിധത്തിലും സഹായിച്ചു. നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നതും നമ്മളെ നാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കാൻ അവര് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ആശങ്കകൾക്കിടെ മകൾ തിരിച്ചെത്തിയതിലേറെ സന്തോഷമുണ്ടെന്നും പിന്തുണച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും ശിശിരയുടെ മാതാവ് സ്മിത പറഞ്യു. നമ്മുടെ ന്യൂസ് ഒക്കെ കാണുമ്പോ ടെൻഷൻ തന്നെയാണ്. തിരിച്ചെത്ത് പോരാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. എത്രയും വേഗം പോരാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് നല്ലൊരു സന്തോഷമാണ്. പ്രതിസന്ധികളെല്ലാം അവസാനിച്ചതിനു ശേഷം വിദ്യാഭ്യാസം തുടരുന്നതിന് ഇസ്രായേലിലേക്ക് തിരികെ പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശിശിര. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.